പമ്പ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായതോടെ കുട്ടനാട്ടിൽ മടവീഴ്ച വ്യാപകമായി. കഴിഞ്ഞ പ്രളയങ്ങൾ കൂടുതൽ ബാധിച്ച ചെങ്ങന്നൂരും അതീവ ജാഗ്രതയിലാണ്. 69 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തോരാതെ പെയ്യുന്ന മഴ കുട്ടനാട്ടുകാരുടെ മനസ്സിൽ ആശങ്ക നിറയ്ക്കുകയാണ്. മഴയ്ക്കൊപ്പം കിഴക്കൻ വെള്ളം കൂടി എത്താൻ തുടങ്ങിയതോടെ ജലനിരപ്പ് രണ്ടടിക്ക് മുകളിൽ ഉയർന്നു. ശക്തമായ ഒഴുക്കിൽ കൈനകരിയിലെ വലിയ തുരുത്ത് പാടശേഖരം മടവീണ് തകർന്നു. 300 കുടുംബങ്ങൾ വെള്ളത്തിനടിയിലായി. ജില്ലയിലെ 69 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 935 കുടുംബങ്ങളാണുള്ളത്. പമ്പ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നതോടെ മാവേലിക്കര, ചെങ്ങന്നൂർ, കുട്ടനാട്, കാർത്തികപ്പള്ളി താലൂക്കുകളുടെ പരിധിയിലുള്ള നദീതീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ചെങ്ങന്നൂരിൽ പ്രായമായവരെയും കുട്ടികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായി സജി ചെറിയാൻ MLA പറഞ്ഞു. 10,000 ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. അത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചത് പ്രായമുള്ളവര്, ആരോഗ്യ പ്രശ്നമുള്ളവര്, കുട്ടികൾ, അവരെ പരമാവധി വീടുകളിലേക്ക് മാറ്റുകയാണ്, ബന്ധുവീടുകളിലേക്ക് മാറ്റുകയാണ്. അപകടകരമായ സ്ഥിതി ഒന്നും ഇപ്പോഴില്ല. വെള്ളം ലേശ ഉയർച്ചയുണ്ട്. പമ്പ ഡാം തുറക്കും എന്ന അറിയിപ്പ് ഇപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു. ഒരു 4 ഉയരം ഇപ്പോൾ ഉള്ളതിനേക്കാൾ വെള്ളം ഉയരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ 4 വെള്ളം ഉയർന്നാൽ ആ ഉയരുന്നതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ പ്രയാസമുള്ള വീടുകളിലുള്ള അംഗങ്ങളെ മൊത്തം ക്യാമ്പുകളിലേക്ക് ഉയർന്ന പ്രദേശങ്ങളിൽ മാറ്റാനുള്ള നടപടി സ്വീകരിച്ചു. ജനങ്ങൾ സുരക്ഷിതരാണെന്നും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ല സുസജ്ജമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ A. അലക്സാണ്ടർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ആലപ്പുഴ.